നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം ഹൃദയാഘാതത്തെക്കുറിച്ചാണ് ഇന്ന് ഡോക്ടർ ലൈവ് ചർച്ച ചെയ്യുന്നത് ഇന്ന് ഈ വിഷയത്തെക്കുറിച്ച് നമ്മളോട് സംസാരിക്കുന്നത് കോഴിക്കോട് ഈസ്റ്റർ മിംസ് ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് കാർഡിയോളജിസ്റ്റ് ഡോക്ടർ സുദീപ് കോശി കുര്യൻ നമസ്കാരം ഡോക്ടർ ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം ഡോക്ടർ ഏതൊരു അസുഖത്തെ പോലെയും ഇന്ന് ഹൃദയാഘാതത്തിൻ്റെ തോതും കൂടി വരുന്നുണ്ട് ഇതിനുള്ള കാരണം എന്തൊക്കെയാണ് തോത് ഹൃദയാഘാതത്തിൻ്റെ തോത് കൂടാൻ പല കാരണമുണ്ട് അതിൽ ഏറ്റവും മുഖ്യമായത് ജീവിതശൈലിയിലുള്ള മാറ്റമാണ് അതായത് പണ്ട് കാലത്ത് എൻ്റെ മുത്തശ്ശൻ്റെ കാര്യമൊക്കെ പറയുമ്പോൾ ഞാൻ കേട്ടിട്ടുണ്ട് അദ്ദേഹമൊക്കെ ഒരു 10-20 കിലോമീറ്റർ നടന്നിട്ടാണ് സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നത് എന്നാൽ അത് കാലങ്ങൾ കഴിയുന്നതോറും നമുക്ക് സൗകര്യങ്ങൾ കൂടി ഇപ്പോൾ ആദ്യം ബസ്സായിരുന്നു ഇപ്പോൾ കാറാണ് അങ്ങനെ കുട്ടികളും ഇങ്ങനെ വാഹനങ്ങളിലാണ് പോകുന്നത് അന്ന് മാത്രമല്ല നമ്മൾ ജോലിക്ക് പോകുമ്പോഴെപ്പോഴും വീട്ടിൽ നിന്ന് കാറിലേക്ക് കയറുന്നു ഓഫീസിലെത്തുന്നു അങ്ങനെ നമ്മൾ നടത്തുന്ന ജീവിതശൈലിയിലുള്ള വലിയ മാറ്റം സംഭവിച്ചിട്ടുണ്ട് അതുകൊണ്ട് എക്സസൈസ് തീരെ ഇല്ല എന്ന് തന്നെ പറയാം രണ്ട് ഭക്ഷണത്തിലുള്ള വ്യത്യാസം പാശ്ചാത്യ ഭക്ഷണം പോലെ നമുക്ക് കൊഴുപ്പ് കൂടിയ ഭക്ഷണങ്ങൾ കഴിക്കുമ്പം അപ്പം അതിൻ്റെ എഫക്റ്റും ഇതിന് കണ്ടു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇത് രണ്ടുമാണ് ഏറ്റവും മുഖ്യമായ കാരണം പിന്നെ ഇന്നത്തെ ജീവിതത്തിൻ്റെ സ്ട്രെസ്സ് ജീവിതത്തിന് തന്നെ ഭയങ്കര സ്ട്രെസ്സാണ് അപ്പോൾ ആ സ്ട്രെസ്സും കൂടെ നമ്മൾ ഹാർട്ടിന് എഫക്റ്റ് ചെയ്തൊരു സിറ്റുവേഷനാണ് വന്നിരിക്കുന്നത് നമുക്ക് കോൾ ഉണ്ട് ഡോക്ടർ ഹലോ ഹലോ ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം ആരാ സംസാരിക്കുന്നത് എന്റെ പേര് സമീർ മലപ്പുറം ജില്ലയിലെ വണ്ടൂരിൽ നിന്നാണ് സംസാരിക്കുന്നത് ഡോക്ടറോട് ചോദിച്ചോളൂ സമീർ പറയൂ സമീർ ഡോക്ടർ എനിക്ക് 32 വയസ്സായി എനിക്കൊരു 110 കിലോ വെയിറ്റ് ഉണ്ടാവും ഒരു 185-186 സെന്റിമീറ്റർ ഉയരുണ്ടാവും 110 കിലോ വെയിറ്റ് അതെ ഓക്കെ എനിക്കിപ്പോ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ല പക്ഷെ പിന്നെ ഇങ്ങനെ വയറൊന്നും ചാടാത്തോണ്ട് ഞാൻ അത്ര ശ്രദ്ധിക്കാറില്ല കാരണം വയറൊന്നും അങ്ങനെ ഓവറൊന്നും ഇല്ല 156 ആണോ 86 ആണോ 186.2 അപ്പൊ ഇത് ഫസ്റ്റ് എയ്ഡ് ആയിട്ട് എന്താ ചെയ്യേണ്ടത് ഈ ഹാർട്ട് അറ്റാക്കിന് അങ്ങനത്തെ എന്തെങ്കിലും ഇതുണ്ടോ അറിയാൻ വേണ്ടി 186 ആകുമ്പോഴത്തേക്ക് നമ്മളുടെ ഏകദേശം നിങ്ങളുടെ ഭാരം ഒരു 84 അടുത്താണ് വേണ്ടത് അപ്പോൾ അത് അതിപ്പോൾ 110 ഉണ്ട് അപ്പോൾ എന്തായാലും വെയിറ്റ് കൂടുതലാണ് വെയിറ്റ് കൂടി ആ വെയിറ്റ് കൂടി കഴിഞ്ഞാൽ അത് നമുക്ക് ഈ ഹാർട്ട് അറ്റാക്കും അങ്ങനത്തെ അസുഖങ്ങളിലേക്ക് നയിക്കാം അപ്പം ഫസ്റ്റ് എയ്ഡ് ഉദ്ദേശിക്കുന്നത് ഹാർട്ട് അറ്റാക്ക് വരാതിരിക്കാനുള്ള കാരണങ്ങളാണെങ്കിൽ നമ്മൾ വെയിറ്റ് കുറയ്ക്കുക തന്നെ ചെയ്യണം അതിന് എക്സസൈസ് ചെയ്യണം ഡെയിലി നടക്കണം ഭക്ഷണത്തിൽ ശ്രദ്ധിക്കണം പിന്നെ വളരെ നല്ലത് അപ്പം പെട്ടെന്ന് പട്ടിണി കിടന്ന് കുറയ്ക്കാനല്ല ഒരു മാസത്തിൽ 1-2 കിലോ അങ്ങനെ ഡെയിലി എക്സസൈസ് ചെയ്ത് ഭക്ഷണം കൺട്രോൾ ചെയ്ത് അങ്ങനെ കുറയ്ക്കുന്നതാണ് നല്ലത് അല്ലാതെ ഒറ്റയടിക്ക് പട്ടിണി കിടന്ന് കുറച്ചു കഴിഞ്ഞാൽ അത് തിരിച്ചു വരിക തന്നെ ചെയ്യും അപ്പം അങ്ങനെ ഞാൻ ഭക്ഷണത്തിൽ അളവ് കുറച്ചു കണ്ട് അപ്പൊ ആദ്യം രാവിലെ കഴിച്ചിരുന്നു പിന്നെ 10 മണിക്ക് കഴിച്ചിരുന്നു ഇപ്പൊ 10 മണിക്ക് ഒഴിവാക്കി രാവിലെ ഉച്ചക്ക് രാത്രി ഭക്ഷണ രീതി ആക്ച്വലി വേണ്ടത് രാവിലെ നന്നായിട്ട് കഴിക്കാം ഉച്ചക്ക് കഴിക്കാം ചോറിന്റെ അളവ് കുറവായിരിക്കണം രാത്രിയിലത്തെ ഭക്ഷണമാണ് കുറയ്ക്കേണ്ടത് അത് ഒരു 6-7 മണിക്ക് മുമ്പേ കഴിച്ചു തീർക്കുന്നതാണ് നല്ലത് അപ്പൊ ഭക്ഷണത്തിന്റെ അളവ് കാലറി കുറയ്ക്കുക വേണ്ടത് മധുര ഭക്ഷണങ്ങളും രാത്രിക്ക് 7 മണിന്റെ മുൻപേ കഴിക്കണം അല്ലേ അതാണ് നല്ലത് അതിനുശേഷം കഴിക്കാതിരിക്കാൻ നല്ലത് അതുപോലെ മധുരം ഒഴിവാക്കുന്നതാണ് നല്ലത് മധുരവും അരി ഭക്ഷണവും വെള്ളം കുടിക്കുന്നതിന് യാതൊരു പ്രശ്നമില്ല വെള്ളം കുടിക്കുന്നത് നല്ലതാണ് നമ്മളിങ്ങനെ ഇങ്ങനത്തെ ജീവിതചര്യ മാറ്റി കഴിയുമ്പോൾ അങ്ങനെ അധികം വിശപ്പ് വരേണ്ട ആവശ്യമില്ല ആദ്യ സമയങ്ങൾ മാത്രമേ അങ്ങനെ ഉണ്ടാവുള്ളൂ പിന്നെ അത് യൂസ്ഡ് ആവും ചെക്കിംഗ് ചെയ്യേണ്ടത് നമ്മളെ കൊളസ്ട്രോൾ ലെവൽ ഒന്ന് നോക്കുന്ന നല്ലതാണ് ഫാസ്റ്റിംഗ് ലിപിഡ് പ്രൊഫൈല് ഷുഗർ ലെവൽ ഒക്കെ നോക്കുന്നത് നല്ലതാണ് വിളിച്ചതിന് നന്ദി ഡോക്ടർ ഹാർട്ട് അറ്റാക്കിന് മുൻപ് സാധാരണയായി കണ്ടുവരുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് എല്ലാ ആളുകൾക്കും അറിയുന്ന ലക്ഷണമാണ് കലശലായ നെഞ്ചുവേദനയും കയ്യിലേക്കുള്ള വേദനയും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ എന്നാൽ എല്ലാവർക്കും അങ്ങനെ ഉണ്ടാവണമെന്നില്ല അപ്പം അധികം പേർക്ക് നെഞ്ചിന് ഒരു അസ്വസ്ഥതയുണ്ടാവുള്ളൂ ചിലർക്ക് കഴുത്തിലേക്ക് വേദന ഉണ്ടാവും താടിയിലേക്ക് വേദന ഉണ്ടാവും ചിലർ ദന്ത ഡോക്ടറെ അടുത്ത് പോയിട്ടുണ്ട് പല്ലുവേദന എന്ന് പറഞ്ഞാൽ പക്ഷേ അത് ഹാർട്ടിൻ്റെ വേദന താടിയിലേക്ക് വരുന്നതായിരുന്നു അപ്പോൾ രണ്ട് തോളുകളിലേക്കും താടിയിലേക്കും പുറകിലേക്കും ഒക്കെ വരാം ഇതൊന്നും ഇല്ലാതെയും വരാം ഒരു അസ്വസ്ഥത പോലെ മാത്രം വരാം അപ്പം എന്തൊരു സാധാരണ ഉണ്ടാകുന്നതിൽ നിന്നും വ്യത്യസ്തമായ ഒരു അസ്വസ്ഥത ഉണ്ടായാൽ അത് ഡോക്ടറെ അടുത്ത് ഒന്ന് പോകുന്നതാണ് നല്ലത് ഈ ഡോക്ടർ പറഞ്ഞു നെഞ്ചുവേദന അല്ലാതെ ഒരു സിംപ്റ്റം ഇല്ലാതെ വരാം ഇതെന്തുകൊണ്ടാണ് അത് ചില ആൾക്കാർക്ക് അങ്ങനെ ഉണ്ടാവാം എസ്പെഷ്യലി ഡയബറ്റീസ് ഷുഗർ ഉള്ള ആൾക്കാർക്ക് അങ്ങനെ
വേദന ഇല്ലാതെ വരാം, വെറും ഒരു സ്വെറ്റിംഗ് മാത്രമായിരിക്കും, ഒരു അസ്വസ്ഥത മാത്രമായിരിക്കും. പിന്നെ വേദന തന്നെ പലരും പല രീതിയിലാണ് പെർസീവ് ചെയ്യുന്നത്. ചിലർക്ക് ചെറിയൊരു വേദന വന്നാൽ തന്നെ വലിയൊരു കാര്യമാണ്, മറ്റു ചിലർ വേദന നന്നായിട്ട് സഹിക്കുന്ന ആൾക്കാരാണ്, അപ്പോൾ അവർക്കത് മനസ്സിലാവില്ല. അപ്പോൾ ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ടും ഒരു ഒരു ഒരുപോലെ വരണം എന്നില്ല. അപ്പം ചിലർക്ക് ഇങ്ങനെ വെറും ഒരു അസ്വസ്ഥത മാത്രമേ ഉണ്ടാവുള്ളൂ, ഒരു വേപ്പോ അത്രയേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് എങ്ങനെ എത്രയും പെട്ടെന്ന് അവർ മെഡിക്കൽ അറ്റൻഷൻ തേടുകയാണ് വേണ്ടതെന്നുള്ളതാണ് ഇതിൻ്റെ ഇമ്പോർട്ടൻസ്. കാരണം സമയം വളരെ പ്രാധാന്യമുള്ളതാണ്. ഹലോ, ഹലോ, ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. ആരാ സംസാരിക്കുന്നത്? എന്റെ പേര് ജോർജ്. ഡോക്ടറോട് ചോദിച്ചോളൂ. എന്റെ വയസ്സ് പൊതുവെ അല്പം ശരീരപ്രകൃതാണ്. അപ്പൊ നടക്കുമ്പോ കേട്ടം കയറുമ്പോ ഭയങ്കര കഥപ്പാണ്. അത് തടിയുള്ള ആളാണ് അല്ലേ? കുറച്ച് തടിയുള്ള, കുറച്ച് വെയിറ്റ് കൂടുതലാണ്. എത്ര വയസ്സുണ്ട്? എത്ര വയസ്സുണ്ട്? വയസ്സൊരു 46 വയസ്സുണ്ട്. അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഈ അമിത ഭാരം ഹാർട്ട് അറ്റാക്കിന് വഴിവെക്കുന്ന ഒരു കാര്യമാണ്. കിതപ്പിന് പല കാരണങ്ങളുണ്ടാവാം. ഏറ്റവും കോമൺ ആയിട്ട് കാണപ്പെടുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളെ ഫിറ്റ്നസ് കുറയുമ്പോഴാണ്. അതായത് നേരത്തെ ജോലി ചെയ്തുകൊണ്ടിരുന്ന പോലെ നമുക്ക് തടി കൂടുമ്പോൾ നടക്കാനുള്ള ഒരു ബുദ്ധിമുട്ട്, ഫിറ്റ്നസ് ലെവൽ കുറയുന്നതാണ് അധികവും കാണുന്നത്. പ്രത്യേകിച്ച് സ്ത്രീകളിൽ തടി കൂടുമ്പോൾ ഇത് കാണാറുണ്ട്. അപ്പം ഇത് ഹാർട്ടിൻ്റെ ഒരു ലക്ഷണമാണെന്ന് നമുക്ക് അങ്ങനെയൊന്നും പറയാൻ ഒക്കില്ല. അത് വേറെ പല ലക്ഷണങ്ങളും ഹാർട്ടിന് കാണും. വെറും കിതപ്പ് കൊണ്ട് മാത്രം ഹാർട്ടിനെ ഒന്നും പറയാൻ ഒക്കില്ല. വേറെ രീതിയിലുള്ള നമ്മൾ ടെസ്റ്റുകൾ ചെയ്യേണ്ടി വരും. കയറ്റം കയറുമ്പോൾ കതപ്പ് ഇതാ ഫിറ്റ്നസിന്റെ ലെവൽ ഇത് പ്രശ്നങ്ങളാണെന്നാണ് തോന്നുന്നത്. എന്നിരുന്നാലും ഒന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതാണ്. അവരുടെ ഫാമിലിയിൽ ഫാമിലി ഹിസ്റ്ററി ഉണ്ടോ? ആർക്കെങ്കിലും അച്ഛനോ അമ്മയ്ക്കോ ഹാർട്ടിന്റെ അസുഖങ്ങളുണ്ടോ? ഇല്ല, ഇല്ല. ഫാമിലി ഹിസ്റ്ററി ഒന്നും ഇല്ല. ഷുഗറും പ്രഷറും ഒന്നും ഇല്ല. ഷുഗർ ഉണ്ട് അല്പം. എന്തെങ്കിലും നമുക്ക് നമുക്ക് ടെസ്റ്റ് ചെയ്യുന്നത് നല്ലതാണ്. ഒരു ECG-യും ഒരു ട്രെഡ്മില്ലും ഒക്കെ ചെയ്ത് നോക്കുന്നത് നല്ലതാണ്. വിളിച്ചതിന് നന്ദി. ഡോക്ടർ, നെഞ്ചുവേദനയാണ് അതിനുള്ള ലക്ഷണം എന്ന് പറഞ്ഞു. പക്ഷേ പലപ്പോഴും പല കാരണങ്ങൾ കൊണ്ട് നെഞ്ചുവേദന ഉണ്ടാക്കുന്നുണ്ട്. ഗാസ്ട്രൈറ്റിസ് കൊണ്ട് നെഞ്ചുവേദന ഉണ്ടാകും. അപ്പോൾ ഈ ഹാർട്ട് അറ്റാക്കിന് ഉള്ളതുകൊണ്ട് ഉണ്ടാകുന്ന നെഞ്ചുവേദന എങ്ങനെ തിരിച്ചറിയാൻ കഴിയുന്നത്? ഹാർട്ട് അറ്റാക്ക് കൊണ്ടുള്ള നെഞ്ചുവേദനയ്ക്ക് പറയുന്നത് ശരിയാണ്. നമുക്കൊരു എക്സേർഷണൽ ഇതായിരിക്കും. അതായത് നമ്മൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നടക്കുമ്പോൾ കൂടുന്ന തരത്തിലുള്ള നെഞ്ചുവേദനയും അത് അത് നിർത്തുമ്പോൾ അത് മെല്ലെ കുറഞ്ഞു പോകുന്ന തരത്തിലുള്ള നെഞ്ചുവേദനയാണ് അധികം ഉണ്ടാവാറ്. അപ്പം എന്തുമാത്രമല്ല, നെഞ്ചുവേദനയുടെ ലൊക്കേഷൻ സെൻട്രൽ ചെസ്റ്റും കുറച്ച് ലെഫ്റ്റ് സൈഡും പിന്നെ ബാക്കി നേരത്തെ പറഞ്ഞ പോലെ കയ്യിലേക്കും താടിയിലേക്കും ഒക്കെ വരാം. അതായത് മറ്റുള്ള നെഞ്ചുവേദന ഗ്യാസ്ട്രിക് ഗ്യാസ്ട്രിക് പെയിൻ എന്ന് പറയുന്നത് നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ കൂടുമോ, അങ്ങനെ ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോൾ കൂടുമോ, അങ്ങനെയുള്ളതാവാം. അല്ലെങ്കിൽ ശ്വാസം എടുക്കുമ്പോൾ ഉള്ള വേദനയാവാം, ഫ്യൂറിറ്റിക് പെയിൻ എന്ന് പറയും. മറ്റേത് ഏതെങ്കിലും ഒരു സ്പോട്ടിലുള്ള പെയിൻ, അപ്പം മൂവ്മെൻറ്റിലുള്ള പെയിൻ, ഇതൊന്നും ഹാർട്ടിൻ്റെ ആകാനുള്ള ചാൻസ് കുറവാണ്. ഹാർട്ടിൻ്റെ എന്ന് പറഞ്ഞാൽ ടിപ്പിക്കലി എക്സേഷനിലാണ്. എന്തെങ്കിലും നമ്മൾ ചെയ്യുകയോ നടക്കുകയോ ചെയ്യുമ്പോൾ കൂടുന്ന ഒരു അസ്വസ്ഥതയ്ക്കാണ് നെഞ്ചുവേദന. ഓക്കെ, ഹാർട്ട് അറ്റാക്ക് വന്നിട്ട് ഡാമേജ് ആയ ഒരു ഭാഗം അത് സ്ഥിരമായി അത് അങ്ങനെ തന്നെ ഡാമേജ് നിൽക്കുമോ, അതോ അത് മാറാൻ സാധ്യതയുണ്ടോ? ഹാർട്ട് അറ്റാക്കിൻ്റെ അതാണ് നേരത്തെ ഞാൻ പറഞ്ഞത്. അതായത് നമ്മൾ എന്തെങ്കിലും ഒരു അസ്വസ്ഥത കണ്ടാൽ ഉടനെ ഡോക്ടറെ അടുത്ത് പോകണം. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാർട്ടിൻ്റെ പുറത്തേക്കുള്ള രക്തക്കുഴൽ അടഞ്ഞു പോകുമ്പോഴാണ് ഹാർട്ട് അറ്റാക്ക്. അപ്പോൾ ആ ഹാർട്ടിനുള്ള ന്യൂട്രിയൻസും ഓക്സിജനും കിട്ടാതെ വരുന്ന ആ മസിൽ നശിക്കാനും ഇടയാകുന്നു. അത് എത്രയും പെട്ടെന്ന് തുറന്നു കൊടുക്കുകയേ വേണ്ട. തുറന്നു കൊടുത്തില്ലെങ്കിൽ അത് തിരിച്ചു വരാത്ത വിധം നശിച്ചു പോകും. അപ്പോൾ തുറന്നു കൊടുത്തു കഴിഞ്ഞാൽ ആദ്യം ഒരു സ്റ്റണ്ടിങ് ഉണ്ടെങ്കിൽ അത് റിക്കവർ ചെയ്യാനുള്ള സാധ്യതയാണ് കൂടുതൽ. അങ്ങനെയുള്ളപ്പോൾ നമ്മൾ സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു പോകാം. അല്ലെങ്കിൽ ആ ഭാഗം നശിച്ചു പോയി കഴിഞ്ഞാൽ നമുക്ക് നടക്കുമ്പോൾ കിതപ്പും ബുദ്ധിമുട്ടുണ്ടാകും. കുറച്ച് പോലും ചിലർ നല്ലോണം ഡാമേജ് ഉള്ളവർക്ക് ആ ഹൃദയത്തിൻ്റെ പമ്പിങ് നന്നായിട്ട് കുറഞ്ഞു പോയി കഴിഞ്ഞാൽ തീരെ നടക്കാൻ സാധിക്കുകയില്ല. അതിൻ്റെ കോംപ്ലിക്കേഷൻസ് ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അപ്പോൾ അതാണ് അതിൻ്റെ ഇമ്പോർട്ടൻ്റ്. അതായത് ആ ഡാമേജ് നമ്മൾ ആ ടൈമാണ്, ആ ടൈമിന് മുമ്പേ നമ്മളത് തുറന്നു കൊടുത്ത് രക്തക്കുഴൽ തുറന്നു കൊടുത്തു കഴിഞ്ഞാൽ ഡാമേജ് വളരെ കുറയ്ക്കാൻ സാധിക്കും, റിവേഴ്സ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ അതിന് ഇപ്പോൾ ഹാർട്ട് അറ്റാക്ക് ആണെന്ന് ഇപ്പോൾ ഒരാൾക്ക് തോന്നിക്കഴിഞ്ഞാൽ അത് ഫസ്റ്റ് എയ്ഡ് എന്ന രീതിയിൽ സ്വയം ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? സ്വയം ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സഹായം ചോദിക്കുക, എത്രയും പെട്ടെന്ന് ഡോക്ടറെ അടുത്ത് എത്തുക, അതൊന്നും ചെയ്യാതിരിക്കുക. ഒരുപാട് ആൾക്കാർ നമ്മൾ കേട്ടിട്ടുണ്ട് അടുത്തേക്ക് വരുമ്പോൾ നെഞ്ചുവേദന വരുമ്പോൾ അതൊന്ന് ചെക്ക് ചെയ്ത് കളയാന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ചെയ്യും, നടക്കും, അല്ലെങ്കിൽ ഒരു സോഫ പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കും. കാരണം ഒന്ന് അങ്ങനെ ഒരുപാട് പേഷ്യൻസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതങ്ങനെ ചെയ്യാൻ പാടില്ല. കാരണം ഹാർട്ടിന് റെസ്റ്റ് കൊടുക്കണമെങ്കിൽ നമ്മൾ അനങ്ങാതിരിക്കുകയാണ് വേണ്ടത്. അപ്പം നമ്മൾ ആൾക്കാരെ സഹായത്തിന് വിളിച്ചിട്ട് എനിക്ക് നെഞ്ചുവേദനയുണ്ട് ഡോക്ടറെ അടുത്ത് എത്തിക്കണമെന്ന് പറയുക. നമ്മൾ മാക്സിമം അനങ്ങാതിരിക്കുകയാണ് ചെയ്യേണ്ടത്. ഒരു ബ്രേക്കിന് ശേഷം തിരിച്ചു വരാം. ഡോക്ടർ ലൈവിൽ ഒരു ഇടവേളയാണ്.
ഡോക്ടർ ലൈവ് തുടരുന്നു. ഡോക്ടർ നമുക്കൊരു കോൾ ഉണ്ട്. ഹലോ, നമസ്കാരം. ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. ആരാ സംസാരിക്കുന്നത്? ജോസഫാണ്, കണ്ണൂരിൽ നിന്നാണ് വിളിക്കുന്നത്. ഡോക്ടറോട് ചോദിച്ചോളൂ. അതെ, ഞാൻ 2011 എനിക്ക് കൊളസ്ട്രോൾ കൂടുതലായിട്ട് 2 ദിവസം ആശുപത്രി കിടന്നു. കൊളസ്ട്രോൾ കൂടുതലായിട്ട് ആശുപത്രി കിടന്നു. എന്നിട്ട് അന്ന് ഞാൻ ഗൾഫിലായിരുന്നു ഉണ്ടായിരുന്നത്. ഹലോ, പറഞ്ഞോളൂ. എന്നിട്ട് ഞാൻ ഇവിടെ വന്ന എനിക്ക് മംഗലാപുരം ഏനപ്പയുടെ ആൻജിയോഗ്രാം ചെയ്തായിരുന്നു. റിപ്പോർട്ട്. ഹലോ, പറഞ്ഞോളൂ. ആൻജിയോഗ്രാം ചെയ്തിട്ട് വേറെ കുഴപ്പമില്ല. അതിന് ഫൈനൽ ഇംപ്രഷൻ പറഞ്ഞിരിക്കുന്നത് മൈനർ CAD എന്നാ പറഞ്ഞിരിക്കുന്നത്. അതില് 2 വർഷവും കൊളസ്ട്രോൾ വെക്കുകയായിരുന്നു. അപ്പൊ അതെല്ലാം നോർമലാണ്. ഇനിയിപ്പോ ഞാൻ ഒരു ആൻജിയോഗ്രാം ടെസ്റ്റോ ഇല്ലെങ്കിലും ചെയ്യേണ്ട ആവശ്യമുണ്ടോ? നേരത്തെ മൈനർ CAD എന്ന് പറഞ്ഞാൽ വളരെ മൈനർ ആയിട്ടുള്ള ബ്ലോക്കുകൾ ഉണ്ടെന്നാണ് എന്റെ അർത്ഥം. വെറുതെ ഇനി ആൻജിയോഗ്രാം ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മളെ നമ്മുടെ കൊളസ്ട്രോൾ ലെവൽസും നമ്മളെ ഷുഗർ ലെവൽസും കൺട്രോൾ ചെയ്യുക, റെഗുലറായിട്ട് എക്സസൈസ് ചെയ്യുക, ഭക്ഷണ രീതി ശരിയാക്കുക, ഇത്രയും ചെയ്താൽ മതി. എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടായാൽ മാത്രം അതിന് മുന്നോട്ട് ടെസ്റ്റുകൾ ചെയ്താൽ മതി. ആൻജിയോഗ്രാം നമ്മൾ വെറുതെ ചെയ്യേണ്ട ആവശ്യമില്ല. അതെ, ഇതിപ്പോ ഭക്ഷണത്തെ ക്രമം എനിക്ക് എരിവും പുളിയും കൂടി ചെല്ലുമ്പോൾ നെഞ്ചരിച്ചത് ഭയങ്കര ഭക്ഷണം കഴിക്കുമ്പോഴുള്ള നെഞ്ചരിച്ചിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു ഗ്യാസ്ട്രിക് പ്രോബ്ലം പോലെയാണ് തോന്നുന്നത്. അത് അത് സിംപ്റ്റംസിനനുസരിച്ച് നമ്മുടെ അസുഖ ലക്ഷണങ്ങൾക്ക് അനുസരിച്ച് കഴിക്കുക. അതിലും അതിലും ജീവിത രീതിയിലും ഭക്ഷണ രീതിയിലും മാറ്റം വരുത്തിയേക്കാൻ ഒരുപാട് വ്യത്യാസം വരും. എരിവുള്ളതൊക്കെ ഭക്ഷണം എരിവുള്ള ഭക്ഷണം കുറയ്ക്കുക. പിന്നെ ഭക്ഷണം കഴിച്ചിട്ട് ഉടനെ പോയി കിടക്കാതിരിക്കുക. ഒരു 1.5 മണിക്കൂർ കഴിഞ്ഞേ കിടക്കാവും. കുറച്ച് തല ഉയർത്തി വെച്ച് കിടക്കുക. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അതിലും ഒരുപാട് വ്യത്യാസം കാണാൻ സാധിക്കും. ഏതാണ് ആസ്പിരിൻ? റാമിട്ടോ. അത് പറഞ്ഞിരിക്കുന്നത് പ്രഷറിനും അത് ചിലപ്പോ മരുന്ന് കഴിക്കുന്നോണ്ടായിരിക്കും നോർമല്. അപ്പൊ കൊളസ്ട്രോളും മരുന്ന് കഴിക്കുന്നോണ്ടായിരിക്കും നോർമല്. അപ്പൊ അത് നമുക്ക് അത് കൺട്രോൾ ചെയ്ത് വെക്കുക എന്നുള്ളതാണ് നമ്മുടെ പ്രധാന കാര്യം. അതുകൊണ്ട് അത് കഴിക്കുന്നതിൽ തെറ്റില്ല. വിളിച്ചതിന് നന്ദി. ഡോക്ടർ, ഈ ബ്ലോക്കുകൾ ഉണ്ടാവുന്നതുകൊണ്ടാണ് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകുന്നത്? എന്തെല്ലാം കാരണങ്ങൾ കൊണ്ടാണ് ഈ ബ്ലോക്ക് ഹൃദയത്തിൽ ഉണ്ടാകുന്നത്? വേറെ കാരണങ്ങളാണ്. മറ്റു കാരണം അതായത് ബ്ലോക്ക് ഇല്ലാത്ത ഹാർട്ട് അറ്റാക്ക് ആണ്. അല്ല, ബ്ലോക്കുകൾ ഉണ്ടാകാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്? ബ്ലോക്കുകൾ ഉണ്ടാകാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ ഏറ്റവും ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞാൽ പാരമ്പര്യം. ഒരുപാട് പേഷ്യൻസ് എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചിട്ടുണ്ട്, ഞാൻ മെലിഞ്ഞാണ് ഇരിക്കുന്നത്, എനിക്ക് ഷുഗർ ഇല്ല, എന്തുകൊണ്ട് എനിക്ക് വലിയ അസുഖം വന്നു? അതിന് കാരണം എന്ന് പറഞ്ഞാൽ പാരമ്പര്യം. നമ്മൾ പാരമ്പര്യം ആർക്കെങ്കിലും നമ്മുടെ അച്ഛനോ അമ്മയ്ക്കോ അല്ലെങ്കിൽ സഹോദരങ്ങൾക്കോ ഉണ്ടെങ്കിൽ നമുക്ക് ഉണ്ടാകാനുള്ള ചാൻസ് കൂടുതലാണ്. 2, നമ്മുടെ ഡയബറ്റിക് സ്റ്റേറ്റസ്, അതായത് ഷുഗറുള്ള അവസ്ഥ, ഷുഗറാണ്. 3, സ്മോക്കിംഗ്. ഇത് 3 ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത്. പിന്നെ കൊളസ്ട്രോളും ഹൈപ്പർ ടെൻഷൻ പ്രഷർ എല്ലാം ഉണ്ടാകാം. പക്ഷേ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പാരമ്പര്യമാണ്. അപ്പോൾ പാരമ്പര്യമുള്ളവർ ഞങ്ങളൊക്കെ ഇതൊന്നും ഇല്ലായിട്ടും വന്നു, പിന്നെയും കാര്യമില്ലല്ലോ ഒന്നും. അങ്ങനല്ല, കാരണം പാരമ്പര്യം ഉള്ളവർക്ക് ബാക്കിയുള്ളത് നമ്മൾ കുറച്ച് വെച്ച് കഴിഞ്ഞാൽ അത്രയും നമുക്ക് വൈകിക്കാൻ സാധിക്കും. അപ്പം ഇതാണ് മെയിൻ കാരണങ്ങൾ ബ്ലോക്കുകൾ വരാൻ. നമുക്കൊരു കോൾ ഉണ്ട് ഡോക്ടർ. ഹലോ, ഹലോ, ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. ആരാ സംസാരിക്കുന്നത്? എന്റെ പേര് അഷ്റഫ്. ഞാൻ മഹാരാഷ്ട്രയിൽ നിന്നാണ് വിളിക്കുന്നത്. ഡോക്ടറോട് ചോദിച്ചോളൂ. അഷ്റഫ്, ഹലോ സാർ. സാർ പറയൂ. സാർ, ഇടയ്ക്ക് ഈ ഹാർട്ടിന്റെ അവിടെ ഈ സൂചി കുത്തുന്ന മാതിരി, അതേമാതിരി ചൊറിച്ചിൽ അനുഭവപ്പെടുന്ന മാതിരി ഭയങ്കരമായിട്ടുണ്ട്. ഓക്കെ. പിന്നെ ഈ 2 കൈയും കടയും. ഈ വേദന വരുന്ന സമയത്താണോ കടയിൽ? അതെ. നടക്കുമ്പോ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ അഷ്റഫിന്? നടക്കുമ്പോ ഈ തരിപ്പ് മാതിരി അനുഭവപ്പെടുന്നുണ്ട് ഈ കയ്യിന്. കയറ്റം കേറുമ്പോ കയ്യിനൊക്കെ തരിപ്പ് മാതിരിയാണ്. അപ്പം ഈ സൂചി കൊണ്ട് കുത്തുന്നുള്ള വേദന യൂഷ്വലി ഹാർട്ടിന്റെ വേദന അല്ല, എങ്കിലും നടക്കുമ്പോൾ കയ്യിൽ തരിപ്പും ഒക്കെ ഉണ്ടെന്ന് പറയുന്നത് കൊണ്ട് ഒന്ന് ECG ഒക്കെ എടുത്ത് കൊത്ത് ഡോക്ടറെ ഒന്ന് കാണുന്നത് നല്ലതായിരിക്കും. കാരണം നമ്മളത് അവഗണിക്കണ്ട. മിക്കവാറും ഹാർട്ടിന്റെ ആയിരിക്കാനുള്ള ചാൻസ് കുറവാണ് സൂചി കുത്തുന്നൊക്കെ പറയുന്നതുണ്ട്. പക്ഷേ കൈകളിലേക്ക് ഉണ്ടെന്ന് പറയുന്നുണ്ട്. എത്ര വയസ്സുണ്ട് അഷ്റഫിന്? എനിക്ക് 46. ഷുഗറൊക്കെ ഉണ്ടോ? ഷുഗറോ പ്രഷറൊക്കെ ഉണ്ടോ? ഇല്ല, ഷുഗർ ഒന്നും ഇല്ല സാർ. കുടുംബത്തിൽ ആർക്കും അഡ്രസ്? 220 ആണ്.
കുടുംബത്തിൽ ആർക്കെങ്കിലും ഹാർട്ടിന്റെ അസുഖം ഉണ്ടോ? കുടുംബത്തിൽ ആർക്കെങ്കിലും ഉണ്ടോ ഹാർട്ടിന്റെ അസുഖം? അപ്പം അഷ്റഫിന്റെ ഇത് കേട്ടിട്ട് ഹാർട്ടിന്റെ ആണെന്ന് തോന്നുന്നില്ല, എങ്കിലും ഒന്ന് ടെസ്റ്റ് ചെയ്യുന്നത് നല്ലതാണ്. ഒരു ഇ സി ജിയും പിന്നെ 46 വയസ്സായതുകൊണ്ട് ട്രെഡ്മിൽ ടെസ്റ്റ് ചെയ്ത് നോക്കുന്നതിൽ തെറ്റില്ല, നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. ഡോക്ടർ, ഈ ബ്ലോക്ക് കാരണമാണ് പലപ്പോഴും ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകുന്നത്, ഈ ബ്ലോക്ക് അല്ലാതെ മറ്റെന്തെങ്കിലും കാരണങ്ങളുണ്ടോ ഹാർട്ട് അറ്റാക്കിന്? ഹാർട്ടിന്റെ മസിൽ ഡാമേജ് ആവുന്നതാണ് ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുന്നത്. അതിന് നമ്മൾ രക്തക്കുഴലിൽ ബ്ലോക്ക് വന്നതാണ് മെയിൻ ആയിട്ടുള്ള കാരണങ്ങൾ. അതല്ലാതെയും വരാം, അതായത് നമുക്ക് സ്ട്രെസ് കാർഡിയോമയോപ്പതി എന്ന് പറയുന്നത് അക്യൂട്ടായിട്ട് പെട്ടെന്ന് നമുക്കൊരു ഒരു മോശമായ വാർത്ത കേൾക്കുക, അല്ലെങ്കിൽ ഒരു 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 വലിയൊരു അസുഖം വേറൊരു അസുഖം പിടിപെടുക, അല്ലെങ്കിൽ ആരുടെയെങ്കിലും മരണ വാർത്ത, അങ്ങനെ അങ്ങനെയുള്ള അവസരങ്ങളിൽ സ്ത്രീകൾക്കാണ് കൂടുതൽ കാണാറുള്ളത്. ഹാർട്ട് അറ്റാക്കിൻ്റെ എല്ലാ സ്വഭാവം കാണിക്കും, ഈ സി ചേഞ്ചസ് ഉണ്ടാവും, നെഞ്ചുവേദന ഉണ്ടാവാം, ചികിത്സ എല്ലാം അതിൻ്റെയാണ്. പക്ഷേ ആൻജിയോഗ്രാം ചെയ്ത് നോക്കുമ്പോൾ നോർമലായിരിക്കും. അപ്പം അത് അങ്ങനെയുള്ളത് റിക്കവർ ചെയ്യാറുണ്ട്. അപ്പം അത് നമുക്ക് ആൻജിയോഗ്രാം ചെയ്താലേ ഫൈനലായിട്ട് മനസ്സിലാക്കാനൊക്കെയുള്ളൂ. എങ്കിലും ഇങ്ങനൊരു സംഭവം ഉണ്ട്, ഹാർട്ടിൻ്റെ രക്തക്കുഴൽ ബ്ലോക്ക് ആകാതെ തന്നെ ഹാർട്ടിന് പെട്ടെന്ന് ഹൃദയസ്തംഭനം ഉണ്ടാവാം, അതിനാണ് സ്ട്രെസ് കാർഡിയോമയോപ്പതി എന്ന് പറയുന്നത്. വേറെ കാരണങ്ങളും ഉണ്ട്, വളരെ റെയർ ആയിട്ടുള്ള കാരണങ്ങളും ഉണ്ട്. ഡോക്ടർ ലൈവിൽ മറ്റൊരു ഇടവേളയാണ്. ഡോക്ടർ ലൈവ് തുടരുന്നു. ഡോക്ടർ, നമുക്കൊരു കോൾ ഉണ്ട്. ഹലോ. ആ ഹലോ, നമസ്കാരം ഡോക്ടർ. നമസ്കാരം. ഞാൻ ഡോക്ടർ, ഞാൻ കണ്ണൂർ വിളിക്കാണ്, എന്റെ ഫാദറിന് വേണ്ടി വിളിക്കാണ്. പറയൂ. എന്റെ ഫാദറിനൊരു 4-5 മാസം മുമ്പ് ഒരു നെഞ്ചുവേദന ഉണ്ടായി. അപ്പോ അവിടെ ഉള്ള കണ്ണൂരുള്ള ഹോസ്പിറ്റലിൽ പോയി ടെസ്റ്റൊക്കെ ചെയ്തപ്പോ 2 ബ്ലോക്ക് കണ്ടെത്താനായി. അങ്ങനെ ഒരു ആൻജിയോപ്ലാസ്റ്റി വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു ആൻജിയോപ്ലാസ്റ്റി ചെയ്തു. അപ്പോ ഇനി ഒരു ബ്ലോക്ക് കണ്ടപ്പോ അത് ലൈഫ് ലോങ് മെഡിസിൻ എടുക്കാൻ പറ്റിയെന്നാണ് പറഞ്ഞിട്ടില്ലേ. അപ്പൊ ഒരെണ്ണത്തിന് മാത്രം ആൻജിയോപ്ലാസ്റ്റി പറഞ്ഞുള്ളൂ, അതുകൊണ്ട് ആ ഒരെണ്ണം മാത്രം ആൻജിയോപ്ലാസ്റ്റി ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്കിപ്പോ എന്റെ ചോദിക്കാനുള്ളത്, ആ മറ്റേ ബ്ലോക്ക് എത്രത്തോളം റിക്കവർ ആവുന്നുണ്ട്, അതായത് ബ്ലോക്ക് മാറുന്നുണ്ട് എന്നിട്ട് എങ്ങനെയാ മനസ്സിലാക്കുക? നമ്മളിപ്പോ മെഡിസിൻ കണ്ടിന്യൂ ചെയ്തോണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഇനി എന്തെങ്കിലും ടെസ്റ്റ് കഴിഞ്ഞ് വേണ്ടെങ്കിലും ചെയ്യേണ്ടി വരുമോ? നമ്മൾ ആൻജിയോപ്ലാസ്റ്റി ചെയ്യുമ്പോൾ അതിന് എല്ലാ കുഴലിനും ആൻജിയോപ്ലാസ്റ്റി ചെയ്യില്ല, നമ്മളൊരു 70-80% കുഴലാണ് ആൻജിയോപ്ലാസ്റ്റി ചെയ്യുക. അതും വലിയ കുഴലായിരിക്കണം, വലിയ ഹാർട്ടിൻ്റെ വലിയ ഭാഗങ്ങൾ സപ്ലൈ ചെയ്യുന്ന കുഴലാണ്. ബാക്കിയുള്ള ചിലപ്പോൾ ഒരു ചെറിയ ഏരിയ സപ്ലൈ ചെയ്യുന്ന കുഴലാണെങ്കിൽ ആൻജിയോപ്ലാസ്റ്റി ചെയ്യാറില്ല. അല്ലെങ്കിൽ ഒരു 60-70% താഴെയുള്ള ബ്ലോക്ക് ആണെങ്കിലും സ്റ്റെൻറ്റ് വെക്കാറില്ല. കാരണം അത് വെച്ചാലും വെച്ചില്ലെങ്കിലും അതിൻ്റെ ഭാവി ഏകദേശം ഒരുപോലെ ആയിരിക്കും എന്നുള്ളത് കൊണ്ട് തന്നെ ബ്ലോക്ക് കൂടുന്നോ ഇല്ലയോ എന്നറിയാൻ നമ്മൾ ആൻജിയോഗ്രാം ചെയ്തുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല. എങ്കിലും നമ്മുടെ സിംപ്റ്റംസ്, അതായത് നമുക്ക് ലക്ഷണങ്ങളുണ്ടോ എന്ന് നോക്കണം. നേരത്തെ നടക്കുന്ന നെഞ്ചുവേദന, അങ്ങനത്തെ കാര്യങ്ങൾ, പിന്നെ ട്രെഡ്മിൽ ടെസ്റ്റ് പോലുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. പിന്നെ അങ്ങനെ നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ആൻജിയോഗ്രാം ഒക്കെ ചെയ്ത് നോക്കുകയുള്ളൂ. നമ്മൾ അതിനെപ്പറ്റി വേറെ ചെയ്ത് ആലോചിച്ചു ഇരിക്കേണ്ട ആവശ്യമില്ല. നേരത്തെ പറഞ്ഞ പോലെ ഭക്ഷണ ക്രമങ്ങളും നമ്മളെ മരുന്നുകളും വിടാതെ കഴിക്കുക, നമ്മുടെ വെയിറ്റ് ശ്രദ്ധിക്കുക, ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ എല്ലാം കൺട്രോൾ ചെയ്ത് വെക്കുക, പിന്നെ സ്ട്രെസ് ഫ്രീ ലൈഫ്, ഇത് ഇത്രയും കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ നമുക്ക് ചെയ്യാനാവുന്നതല്ല നമ്മൾ ചെയ്ത് കഴിഞ്ഞു. പിന്നെ നമ്മൾ അറിയേണ്ട ആവശ്യമില്ല. എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വരികയാണെങ്കിൽ മാത്രം ടെസ്റ്റ് ചെയ്താൽ മതി. ഓക്കെ ഡോക്ടർ, ഒരുപാട് വർഷമായിട്ട് കണ്ടിന്യൂ സ്മോക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരാളാണ്. അപ്പോൾ ഇത് ആൻജിയോപ്ലാസ്റ്റി ചെയ്തതിന് ശേഷം സ്മോക്ക് ചെയ്യാൻ ചിലപ്പോൾ ചാൻസ് ഉണ്ട്. അങ്ങനെ സ്മോക്ക് ചെയ്യുകയാണെങ്കിൽ അത് ബുദ്ധിമുട്ടായിരിക്കില്ലേ? സ്റ്റെൻഡ് വെച്ചുകൊണ്ട് സ്മോക്ക് ചെയ്യുകയാണെങ്കിൽ വളരെ ബുദ്ധിമുട്ടായിരിക്കും. കാരണം സ്മോക്കിങ് വളരെ നാളുകൾ കൊണ്ടുണ്ടാക്കുന്ന ബ്ലോക്ക് മാത്രമല്ല, പെട്ടെന്നുള്ള ബ്ലോക്ക്, ചെറിയ ബ്ലോക്കുകൾ പോലും പൊട്ടിപ്പോയി, പ്ലാക്ക് റപ്ചർ എന്ന് പറയും, അവിടെ രക്തം ക്ലോട്ട് ചെയ്ത് വന്ന് അറ്റാക്ക് ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് സ്മോക്കിംഗ് എന്തായാലും നല്ലതല്ല, അത് അദ്ദേഹത്തെ പറഞ്ഞ് മനസ്സിലാക്കുക തന്നെ വേണം. വിളിച്ചതിന് നന്ദി. ഡോക്ടർ, ഈ ഹാർട്ട് അറ്റാക്കും കാർഡിയാക് അറസ്റ്റും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? അത് ഒന്നാണോ? ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുന്നത് നമ്മുടെ രക്ത ധമനികൾ, ആർട്ടറീസ് ബ്ലോക്കായി ആ ഏരിയ, ആ ആർട്ടറി സപ്ലൈ ചെയ്യുന്ന മസിലിന് ഡാമേജ് വരുന്ന ഹാർട്ട് അറ്റാക്ക്. കാർഡിയാക് അറസ്റ്റ് എന്ന് പറയുന്നത് ഹൃദയ സ്തംഭനം, അതായത് ഹാർട്ട് നിന്ന് പോകുന്നൊരവസ്ഥയാണ്. ഹാർട്ട് അറ്റാക്ക് കൊണ്ട്, അതായത് ഈ ഹാർട്ട് അറ്റാക്ക് കൊണ്ട് ആണ് അധികവും ഹൃദയം, മറ്റേ കാർഡിയക് അറസ്റ്റ് വരുന്നത്. വേറെ പല കാരണങ്ങളുണ്ട് കാർഡിയക് അറസ്റ്റ് വരാം. നമ്മൾ ഒരു റോഡ് ആക്സിഡൻറ്റ് വന്ന് ബ്ലീഡിങ് സംഭവിച്ച് കാർഡിയക് അറസ്റ്റ്, കാർഡിയക് അറസ്റ്റ് എല്ലാ മരണത്തിനും അവസാനമായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അപ്പം ഹാർട്ട് അറ്റാക്ക് കാർഡിയക് അറസ്റ്റും ഒന്നല്ല, എന്നാൽ ഹാർട്ട് അറ്റാക്ക് കാർഡിയക് അറസ്റ്റിലേക്ക് നയിക്കാം, നീങ്ങാം. അപ്പോൾ ഈ ഹാർട്ട് അറ്റാക്ക് മറ്റെന്തെങ്കിലും അസുഖങ്ങളുടെ ലക്ഷണമാണോ?
ഹാർട്ട് അറ്റാക്ക് മറ്റൊരു ലക്ഷണം ആണോ? അതായത് നമുക്കിപ്പം കുറച്ച് ബ്ലോക്ക്, ഒരു 70-80% ബ്ലോക്കുള്ള ആൾക്കാർ ശരിക്കും കുഴപ്പമില്ലാതെ ജീവിച്ച് പോകുന്നവരുണ്ടാവാം, അവർക്ക് വേറൊരു വലിയൊരു അസുഖം വരിക, ന്യൂമോണിയ അങ്ങനത്തെ ഒരു അസുഖം വരുമ്പോൾ ഹാർട്ടിനകത്ത് സ്ട്രെസ് താങ്ങാൻ പറ്റില്ല, ആ സമയത്ത് ഹാർട്ട് അറ്റാക്ക് വരാറുണ്ട്. അതായത് അകത്തുള്ള കൊറോണറി ഹാർട്ട് ഡിസീസ് അൺമാസ്ക് ചെയ്യാന്ന് പറയും, പുറത്തേക്ക് നമുക്ക് അങ്ങനെ കാണാറുണ്ട്. പിന്നെ എന്തെങ്കിലും ഒരു സർജറി കൂടെ പോകുമ്പോൾ മനസ്സിലാകുന്നുണ്ട്. അപ്പോൾ ആ ബ്ലോക്ക് ഓൾറെഡി ഉള്ളവർക്ക് അങ്ങനെ സംഭവിക്കാറുണ്ട്. വേറെ ചില അസുഖങ്ങളുടെ ഭാഗമായിട്ടും ഹാർട്ട് അറ്റാക്ക് കാണാറുണ്ട്, റെയർ ആയിട്ട്. നമുക്കൊരു കോൾ ഉണ്ട് ഡോക്ടർ. ഹലോ, ഹലോ, ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. ആരാ സംസാരിക്കുന്നത്? ഞാൻ കോഴിക്കോട് ജില്ലയിൽ പേരാമ്പ്രയിൽ ഗോപി എന്ന് പറഞ്ഞു. ഡോക്ടറോട് ചോദിച്ചോളൂ. സാറേ നമസ്കാരം. നമസ്കാരം സാറേ, ഞാൻ ബൈപ്പാസ് കഴിഞ്ഞ ഒരാളാണ്. ഓക്കെ. അത് ഗൾഫിൽ നിന്നാണ് ചെയ്തത് ബൈപ്പാസ്. ഓക്കെ. എനിക്ക് കഴിഞ്ഞപ്പോ ഒരു വർഷമായി, കറക്റ്റ് ഒരു വർഷം കഴിഞ്ഞു. ഒരു വർഷം കഴിഞ്ഞ മാസം. ഓക്കെ. ഇന്നലെ കഴിഞ്ഞ ആഴ്ച ഞാൻ എക്കോ എടുത്തായിരുന്നു. അപ്പോ എക്കോയിൽ കുഴപ്പമൊന്നും ഇല്ലാന്നല്ലോ. പക്ഷെ എനിക്ക് അന്ന് പോലെ എനിക്ക് പുറം വേദനയാണ് ഭയങ്കര, മറ്റേ കൈയിന്റെ രണ്ട് ബാക്ക് വശത്തും വേദനയാണ്. എക്കോ ചെയ്തതിനു ശേഷമാണോ? അല്ല അല്ല, അതിന് മുന്നേ അതേപോലെ വേദന. ഞാൻ അന്ന് കാണിക്കുന്ന സ്ഥിരം കാണിക്കുന്ന ഡോക്ടറോട് പറയാറുണ്ട്. ഡോക്ടർ ഒന്നും അതിനെ കുറിച്ചൊരു ഇത് പറയുന്നില്ല. വേദന എപ്പോഴും ഉണ്ട്. ബൈപ്പാസ് ചെയ്യുന്നതിന് മുമ്പേ ഈ വേദന നടക്കുമ്പോ ഈ വേദന ഉണ്ടായിരുന്നോ? എങ്ങനെ കയ്യിലെ പുറയിടാ? അതെ, ഇതുപോലെ ആദ്യമായിട്ട് ഉണ്ടാവുന്നതാണോ ഇത്? അല്ല, ഇത് ബൈപ്പാസിന് ശേഷമാണ് ഇങ്ങനെ ആയത്. ഓക്കെ ഓക്കെ. അപ്പം നടക്കുമ്പോഴോ കയറ്റം കയറുമ്പോഴോ വേദന ഉണ്ടോ? ഇല്ല ഇല്ല, അങ്ങനെ വേദനയൊന്നും ഇല്ല. രാവിലെ കിടന്ന് എണീക്കുമ്പോ വേദന, എപ്പോ വേദന തന്നെയാ. അത് രാവിലെ എഴുന്നേക്കുമ്പോ രാവിലെ കൂടുതലുണ്ടോ? കഴുത്തിന് വേദന ഉണ്ടോ? ആ, കഴുത്തിനുണ്ട് പുറവശം. ഓക്കെ. അത് ഹാർട്ടിന്റെ ആവണമെന്നില്ല, അതൊരു നമുക്ക് ഹാർട്ടിന്റെ ആണോ എന്നറിയണമെങ്കിൽ ഇ സി ജിയിൽ അവർ നിങ്ങൾ ഡോക്ടർ നോക്കിയിട്ടുണ്ടാവും ഇല്ലാന്ന് പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ ടി എം ഡി ചെയ്ത് നോക്കാം. പക്ഷേ ഇത് കഴുത്തിനും തോളിനുമായിട്ടുള്ള വേദന, സ്ഥിരമായിട്ടുള്ള വേദനയാണെങ്കിൽ നമ്മൾ കഴുത്തിൻ്റെ എല്ലിൻ്റെ ആ പ്രശ്നങ്ങൾ നോക്കേണ്ടി വരും. ഒരു ഓർത്തോപെഡിക് സർജനെ കാണിച്ച് കഴുത്തിൻ്റെ തേയ്മാനമോ അല്ലെങ്കിൽ സ്പോണ്ടലൈറ്റിസോ അങ്ങനത്തെ വല്ലതും ഉണ്ടോ എന്ന് നോക്കേണ്ടിയിരിക്കുന്നു. ഇത് ഹാർട്ടിൻ്റെ തന്നെ ആകണമെന്നില്ല. ഓക്കെ. ഹാർട്ടിൻ്റെ ആകണമെന്നില്ല അല്ലേ? അതെ, ഹാർട്ടിൻ്റെ ആണെങ്കിൽ എക്കോയിൽ മനസ്സിലാവില്ല സാറേ. എക്കോയിൽ മനസ്സിലാവില്ല. എക്കോയിൽ നമ്മൾ ഹാർട്ടിൻ്റെ അറ്റാക്ക് വന്ന് അതിൻ്റെ പമ്പിങ് കുറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എക്കോയിൽ മനസ്സിലാവുള്ളൂ. ഹാർട്ട് അറ്റാക്ക് ഉണ്ടോ എന്നുള്ളത് നമുക്കൊരു സ്ക്രീനിങ് ആയിട്ട് എക്കോ പറ്റില്ല. ഹാർട്ട് അറ്റാക്ക് വന്നതിന് ശേഷം പമ്പിങ് മോശമായാലും എക്കോയിലും മനസ്സിലാവുള്ളൂ. എക്കോ നോർമൽ ആയാലും ഇങ്ങനത്തെ പ്രശ്നങ്ങൾ വരാം. വിളിച്ചതിന് നന്ദി ഡോക്ടർ. സമയം ഇവിടെ പൂർണ്ണമായി. ഹൃദയാഘാതത്തെ കുറിച്ച് ഞങ്ങൾക്ക് വിശദീകരിച്ചു തന്നെ. നന്ദി.